റാപ്ചർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിൻ്റെ വേഡ് എക്സ്പ്ലോഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ എപ്പിസോഡ് ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ പ്രവർത്തന സ്ഥലമായ മിഷൻ ഫീൽഡായ മേഘാലയ സ്റ്റേറ്റിലെ ഷില്ലോങ്ങിൽ നിന്നും പറയുവാൻ ദൈവം എനിക്ക് അവകാശം നൽകിയിരിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പാസ്റ്റർ ജെയിംസ് ചാക്കോ എന്നാണ്. നമുക്കൊരു വചനഭാഗം ഈ സമയത്ത് വായിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 4:35-41 വരെ. അന്ന് സന്ധ്യയായപ്പോൾ അവൻ അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞ് വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവനാരെന്ന് തമ്മിൽ പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവവചന ഭാഗമാണ് നമുക്കിന്ന് വായിക്കുവാൻ കൃപാലുവായ കർത്താവ് അവസരം നൽകിയിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പരസ്യ ജീവിത ശുശ്രൂഷ കാലയളവിൽ വളരെയധികമായ അനവധിയായ അത്ഭുതങ്ങൾ നമ്മുടെ കർത്താവ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. അവൻ്റെ അടുക്കൽ വന്ന് ദൈവിക വിടുതൽ പ്രാപിച്ച ഒരുപാട് ആളുകൾ യേശുവിൻ്റെ സാക്ഷികളായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ അറിയുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കാണുന്നത് യേശു തൻ്റെ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് പടകിൽ കയറി തൻ്റെ ശിഷ്യന്മാരുമായി മറുകരയിലേക്ക് പോകുകയാണ്. അങ്ങനെ പോകുന്നതായ മധ്യത്തിൽ യേശു ആ പടകിൻ്റെ അമരത്ത് തലയിൽ വെച്ച് ചായച്ച് സുഖമായി ഉറങ്ങുകയാണ്. ആ സമയത്ത്, അവൻ ഉറങ്ങുന്ന സമയത്ത് ഭയങ്കരമായ കടൽ ക്ഷോഭം, പ്രകൃതിക്ഷോഭം പോലെ ഉണ്ടായി. തിരമാലകൾ ഉയർന്നു, കാറ്റ് ശക്തമായി, ആ പടക് മുങ്ങുമാറാകുന്ന നിലയിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. ഓർക്കണം, യേശു അവരുടെ കൂടെയുണ്ട്, പക്ഷേ യേശു അവരുടെ പടകിൽ ഉറങ്ങുകയാണ്. അവൻ്റെ ആ ശുശ്രൂഷയുടെയൊക്കെ ഭയങ്കരമായ തിരക്കിൽ ആ യേശു അല്പം ക്ഷീണിച്ച് ആ ക്ഷീണം മാറ്റുവാൻ അവനവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ശിഷ്യന്മാർ ഈ പടകിൽ പടക് തുഴഞ്ഞ് അവർ മുൻപോട്ട് പോകുന്ന ആ രംഗം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. യേശു അതിനകത്തുണ്ട്, യേശു ഉറങ്ങുന്നു, ശിഷ്യന്മാർ ഈ പടകിലിരിക്കുന്നു, അവർ മുൻപോട്ട് പോകുന്നു. ഇവിടെ ഈ കൊടുങ്കാറ്റ് വന്ന് ശക്തമായി, പ്രകൃതി ഇളകിയിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിയാതെ സകലാശ്രയവും നഷ്ടപ്പെട്ട് എങ്ങനെ മറുകരയിലെത്തും? മറുകരയിലെത്തുന്ന വിഷയം പോട്ട്, ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നുള്ളതായ വളരെ അൺസേർട്ടണായിട്ടുള്ള ഒരു സാഹചര്യത്തിൻ്റെ നടുവിൽ അവരായിരിക്കും. നമുക്കറിയാം, നോക്കണം, നടുക്കടലിലാണ് അവരിപ്പോൾ ആയിരിക്കുന്നത്. ആരെ വിളിച്ചാലും വിളി കേൾക്കാൻ ആരുമില്ല, ആരും ഓടി വന്ന് സഹായിക്കാനില്ല. ഈ തിരമാലകൾ അവരെ മനസ്സിലാക്കുന്നില്ല, അവരുടെ വിഷമം മനസ്സിലാക്കുന്നില്ല. ആ പ്രതികൂലങ്ങൾക്കൊന്നും അവരുടെ വികാരങ്ങളെയോ വിചാരങ്ങളെയോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ജീവനെ ഭയന്ന് പ്രാണഭയത്തിൽ ആയപ്പോൾ അവർ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് നിരാശയില്ലേ, നിനക്ക് വിഷമമില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം യേശു അവരോട് ചോദിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവനോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും എന്നിൽ വിശ്വാസമില്ലയോ? നോക്കണം, കർത്താവിനെ വിളിച്ച മാത്രയിൽ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, കടലിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞു. അവൻ്റെ വാക്കിൽ കടൽ ശാന്തമായി എന്ന് കാണുന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പോഴും എന്നിൽ വിശ്വാസമില്ലേ? അനേക അത്ഭുതങ്ങൾ, അനേക ദൈവപ്രവൃത്തികൾ നിങ്ങൾ ഓരോ ദിവസവും എൻ്റെ കൂടെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഓർമ്മയില്ലേ, ഞാൻ
പ്രവർത്തിക്കാൻ മതിയായവനാണ്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരാൻ മതിയായവനാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? അവരെ വിശ്വസിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ ദൈവവചനം ധ്യാനിക്കുന്ന ഈ സമയത്ത് പ്രിയ ദൈവപൈതരെ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്റെ ജീവിതത്തിൻ്റെ പടകിൽ യേശു ഉണ്ട് എന്ന് നീ ഉറപ്പ് വരുത്തണം. ഒന്നാമതായി പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ പടകെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ നാം കുടിയിരുത്തണം, യേശുവിനെ നാം സ്വീകരിക്കണം, അവൻ്റെ വചനങ്ങളെ നാം പാലിക്കണം, അവനോട് ഒത്തുള്ള ഒരു ജീവിതം നയിപ്പാനായിട്ട് നമുക്കിടയാകണം. അങ്ങനെ നാം ജീവിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ലോക ജീവിതത്തിൽ പല വിധത്തിലുള്ള ടർബുലൻസ്, പ്രയാസങ്ങൾ, വൈഷമ്യമാടുകളൊക്കെ നമ്മൾ കയറേണ്ടതായിട്ട് വരും, പ്രതികൂലങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ യേശു നമ്മുടെ ജീവിത പടകിലുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, നമുക്ക് അവനെ ഉണർത്താം. ഹല്ലേലൂയ. അവൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ അവൻ എഴുന്നേൽക്കും. നോക്കണം, പ്രകൃതി പോലും അവനെ അവൻ അനുസരിക്കുന്നു. കാരണം അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ അവനാണ്. അവനെ കൂടാതെ യാതൊരു കാര്യങ്ങളും ഉളവായിട്ടില്ല. പ്രവചന പുസ്തകത്തിൽ പറയുന്നു, തിരമാലകൾ അലറുവാൻ തക്കവണ്ണം അതിനെ കോപിപ്പിക്കുന്നവൻ എന്ന് പറയുന്നു. ഇശയ്യാ പ്രവചനത്തിൽ പറയുന്നു, ആയുധമുണ്ടാക്കുന്ന തട്ടാനെ ഞാനാണ് നിർമ്മിച്ചത്, നിനക്കെതിരായി ഉയരുന്ന ഒരായുധവും ഫലിക്കയില്ല എന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. നാം ഓർക്കണം, കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിത നൗകയ്ക്ക് നേരെ, നമ്മുടെ ജീവിതത്തിനു നേരെ, ജീവിത പടകിനെ ഉലയ്ക്കുന്നതായ വൈഷമ്യങ്ങൾ എന്തു വന്നാലും പ്രൈസ് ഗോഡ്, ആ യേശുവിനെ നാം ഉറക്കെ വിളിക്കുക, യേശുവിനെ നാം ധ്യാനിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, നമ്മുടെ സങ്കടങ്ങൾ അവനോട് പറയുക, അവൻ നമ്മുടെ പ്രതിസന്ധികളെ മാറ്റും. ഈ കടലിൽ ക്ഷോഭമുണ്ടായത്, ഈ കടലിൽ വലിയ പ്രതികൂലമുണ്ടായത് ഒരുപക്ഷെ അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയായിരിക്കാം. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഇവർ വരും കാലങ്ങളിൽ വലിയ പ്രവൃത്തികൾ ഈ ശിഷ്യന്മാരിലൂടെ നടക്കേണ്ടതാണ്. അനേക ആളുകളെ, അനേക ഭൂഖണ്ഡങ്ങളെ, കോണ്ടിനെന്റലുകളെ ആ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തോലന്മാരാണ് ഈ പടകിലിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ശുശ്രൂഷകളെ ഇല്ലാതാക്കാൻ, അവരുടെ ഭാവിയെ ഇരുട്ടിലാക്കാൻ ദൈവപ്രവൃത്തി നടക്കാതിരിക്കുവാൻ വേണ്ടി ആയിരിക്കാം. എന്നാൽ ഓർക്കുക, പ്രൈസ് ഗോഡ്, കർത്താവ് കൂടെയുണ്ടെങ്കിൽ വഴിയരികിൽ വെച്ച് പട്ടുപോകുവാൻ ഒരിക്കലും നമ്മളെ ദൈവം അനുവദിക്കുകയില്ല. യേശു നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി ഉണ്ടെങ്കിൽ ഒരിക്കലും നാം തകർന്നു പോകുവാൻ അനുവദിക്കുകയില്ല. സങ്കീർത്തനത്തിൽ പറയുന്നു, വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുക. പേ ഹോമേജ്. ഹല്ലേലൂയ. ഈ സമയത്ത് ഞാൻ നിങ്ങളോട്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളോട് പറയുന്നു, പ്രൈസ് ഗോഡ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പടകിനെ ഉലയ്ക്കുന്ന പ്രശ്നങ്ങൾ, ജീവിതത്തെ തകർക്കുന്ന വെല്ലുവിളികൾ, ആശ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ, ഇനി ഞങ്ങളുടെ മുൻപിൽ ഒരു വഴിയുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ഡോക്ടർമാർ ഉപേക്ഷിച്ചതാകാം, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ ആശകളും നശിച്ച് ഹല്ലേലൂയ കടം കയറി പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, തലമുറകളുടെ ഭാവി ഓർത്ത് നിരാശപ്പെട്ടുകൊണ്ടാണെങ്കിൽ, ഇന്ന് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, യേശുവിനെ വിളിക്കുക, യേശുവിനെ വലിയ ഉച്ചത്തിൽ വിളിക്കുക, അവനെ ഹൃദയത്തിൽ ഹല്ലേലൂയ സ്വീകരിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ഇന്ന് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്രോതാക്കളിൽ കർത്താവേ, നിന്റെ ശക്തി അവിടുന്ന് വ്യാപരിക്കണമേ കർത്താവേ. അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് തങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു വിടുതൽ നടക്കുകയില്ല, ഒരു അത്ഭുതം നടക്കുകയില്ല, ഒരു നന്മ ഉണ്ടാകുകയില്ല, ഒരു സന്തോഷത്തിൻ്റെ നാളുകൾ ഉണ്ടാകുകയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവേ, ഇപ്പോൾ തന്നെ നീ അവിടുന്ന് പ്രവർത്തിക്കണമേ. പ്രകൃതികളുടെ മേൽ അധികാരമുള്ളവനെ, നീ ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ കടൽ ശാന്തമായി, തിരമാലകൾ അടങ്ങിയെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ നീ മതിയായവനാണ് കർത്താവേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നിന്റെ അത്ഭുതകരം നിന്റെ മക്കളിൽ വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ നിന്റെ മക്കളുടെ ജീവിതത്തിലെ പർവ്വത സമാനമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ കർത്താവേ. ഇപ്പോൾ തന്നെ അവരുടെ ജീവിത പടകിനെ ഉലയ്ക്കുന്ന വെല്ലുവിളികൾ ശാന്തമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾക്ക് ശമനമുണ്ടാകട്ടെ, ആശ്വാസമുണ്ടാകട്ടെ. യേശുവിനോട് ഒത്തുകൊണ്ട് സുഖമായി, ശാന്തമായി ആ ലക്ഷ്യ തുറമുഖത്തെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ, അവിടെ എത്തുവാൻ സ്വർഗം അവിടുന്ന് സഹായിച്ചാട്ടെ. കർത്താവേ സ്തോത്രം, നിന്റെ മക്കളിൽ നിന്റെ കൃപ പകർന്നതിനായി സ്തോത്രം, നിന്റെ സൗഖ്യവും വിടുതലും അനുഗ്രഹവും പകർന്നതിനായി സ്തോത്രം, അവരുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ നീ ശാന്തമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു.
അങ്ങനുഗ്രഹിച്ചിരിക്കെ അൽ സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചയും അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ എവരെയും ധാരാളമായും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.